എനിക്ക് എന്റെ ആഗ്രഹം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് എന്റെ ഉദ്ദേശം. അത് ഞാൻ പറയും, ഇനിയും പറയുന്നു. ഒന്നും ഒരാഗ്രഹവും ഇല്ല, എന്ത് തന്നാലും ഏറ്റെടുക്കണം. അല്ല, അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സുരേഷ് ഗോപി പറഞ്ഞ ഈ വാക്കുകൾ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സഹമന്ത്രിസ്ഥാനം ലഭിച്ചതിലെ അതൃപ്തി, BJP ദേശീയ നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചുവെന്ന പ്രചാരണവും ശക്തമായി. എന്നാൽ മന്ത്രിസ്ഥാനം രാജിവെക്കുന്നത് അജണ്ടയിലില്ലെന്ന് സുരേഷ് ഗോപി മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. വരുന്ന 3 മാസത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തിനുള്ള രൂപരേഖ തയ്യാറാക്കും, അത് കേന്ദ്ര സർക്കാരിന് നൽകും. അതേസമയം സിനിമ എന്റെ പാഷനാണെന്ന് പ്രധാനമന്ത്രിക്ക് അറിയാമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കി. കോടികളുടെ സിനിമാ പ്രോജക്റ്റുകൾ തീർക്കാനുമുണ്ട്. ഇവ കണക്കിലെടുക്കണമെന്ന് പാർട്ടി നേതൃത്വത്തെ ധരിപ്പിച്ചിരുന്നു. MP എന്ന നിലയിലും വികസന പദ്ധതികളുടെ നടത്തിപ്പിന് മേൽനോട്ടം വഹിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി പറയുന്നത് എന്തും അനുസരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സുരേഷ് ഗോപി തോറ്റപ്പോൾ വേട്ടയാടി, ജയിച്ചപ്പോഴും വേട്ടയാടുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K.സുരേന്ദ്രൻ ആരോപിച്ചു. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയത് പ്രധാനമന്ത്രിയാണ്, എന്റെ അധികാര പരിധിയിൽ വരുന്നതല്ല, അദ്ദേഹം പറഞ്ഞു. സുരേഷ് ഗോപിയെ മന്ത്രിയാക്കിയിരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളൊന്നും എന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യങ്ങളല്ല. അതുകൊണ്ട് എന്നെ നിങ്ങൾ എത്ര ചോദിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായത് NSS അഭിമാനമെന്ന ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്, അദ്ദേഹത്തിന് അങ്ങനത്തെ പൊസിഷൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. തൃശൂരിൽ ജയിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.